ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതീയർക്ക് വിമാനങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ഭരദ്വാജ മുനിയായിരുന്നത്രേ 7000 വർഷങ്ങൾക്ക് മുൻപ് ഈ വിമാനം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ. രൂപാർക്കൻ രഹസ്യ എന്നൊരു റഡാർ വിദ്യയും അന്നുണ്ടായിരുന്നത്രേ. ഇത് പറഞ്ഞത് ഏതെങ്കിലും ഒരു അമിത ദേശഭക്തിവാദിയല്ല, ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ചില പ്രമുഖ ശാസ്ത്രജ്ഞരാണ് ഇതൊക്കെ പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ ഈ മഹാനായ മുനിയെ ആരാണ് പിന്നീട് തട്ടിക്കൊണ്ടുപോയത്? ഈ വിദ്യകൾക്കൊന്നും പിന്നീടുള്ള സഹസ്രാബ്ദങ്ങളിൽ വളർച്ച ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന മുഗളന്മാർ അടക്കമുള്ള അധിനിവേശ ശക്തികളാണ് ഈ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കിയത് എന്നാണ് ചിലർ വാദിക്കുന്നത്. എങ്കിൽ വിമാനമടക്കം ഇത്രയേറെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച ഒരു രാജ്യത്തെ എങ്ങനെയാണ് വാളും പരിചയം കൊണ്ടുവന്ന ഒരു സംഘത്തിന് കീഴടക്കാൻ കഴിഞ്ഞത്? ഇന്ത്യക്ക് ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഉന്നതമായ സംഭാവനകളുണ്ട്. പൂജ്യം കണ്ടുപിടിച്ചതും ശൂല്വസൂത്രവും ആയുർവേദവും ആര്യഭടീയവും കുത്തബ് മിനാറിലെ തുരുമ്പിക്കാത്ത ഇരുമ്പു തൂണുമെല്ലാം ഇതിന്റെ തെളിവുകളാണ്. എന്നാൽ അതിനപ്പുറം ഇന്ന് ആധുനിക ലോകം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെല്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഭാരതീയ സന്യാസിമാർ കണ്ടെത്തി എന്ന വാദം നമ്മുടെ രാജ്യത്തെ പരിഹാസ്യമാക്കുക മാത്രമേ ചെയ്യൂ. ഇതുമാത്രമല്ല, പുല്ലും വൈക്കോലും തിന്ന് സ്വർണം വിസർജിക്കുന്ന പശുവും ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ നടക്കുന്ന ഗോമാതാവിന്റെ വയറുമൊക്കെ ഈ ശാസ്ത്ര സമ്മേളനത്തിൽ ചിലർ അവതരിപ്പിച്ചു. ശാസ്ത്രത്തിന്റെ അടിസ്ഥാന രീതികൾ അറിയുന്നവർ ഇത്തരം മണ്ടത്തരങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കുക? ആധുനിക വായുഗതിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. ഇൻഫ്രാറെഡ് താപവികിരണങ്ങൾ സ്വീകരിച്ച് ദൃശ്യ പ്രതിരൂപങ്ങൾ സൃഷ്ടിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഫ്ലൂറസെന്റ് സ്ക്രീനുമൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. ആധുനിക ശാസ്ത്രത്തിൽ പുതിയ അണുകേന്ദ്രങ്ങൾ സൃഷ്ടിക്കുവാൻ വലിയ ആറ്റം സ്മാഷറുകൾ വേണം. പശുവിന്റെ വയറ്റിൽ അതുണ്ടോ? ഈ പ്രക്രിയയിൽ പുറത്തുവരുന്ന ഗാമാരശ്മികളെ ഗോമാതാവ് എങ്ങനെ നേരിടും? സാധാരണഗതിയിൽ ഇത്തരം വാദങ്ങളെ നമ്മൾ അവഗണിക്കുകയേയുള്ളൂ. എന്നാൽ ഇത് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യാ വകുപ്പിന്റെ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ പറയുമ്പോൾ സംഗതി കൂടുതൽ അപകടമാകും. ദേശീയ ശാസ്ത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രി അല്ല എന്നും ഉന്നത ശീർഷരായ ഗവേഷകരാകണമെന്നും പറഞ്ഞത് മറ്റാരുമല്ല CV രാമൻ ആയിരുന്നു. ആധുനിക ശാസ്ത്രത്തെ ഏറെ ബഹുമാനത്തോടെ സമീപിച്ച ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അവിടെ നിന്നാണ് ഗണപതിയുടെ തല ക്ലോണിംഗ് ഭാരതീയർക്കറിയാമായിരുന്നു എന്നതിന് തെളിവാണ് എന്ന പരിഹാസവാദവുമായി പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയിലേക്ക് ഈ രാജ്യം എത്തിച്ചേർന്നത്. തുടർച്ചയായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുന്നത്. തലമുറകളിലൂടെയാണ് അത് വികസിക്കുന്നത്. ലോകവിജ്ഞാന സമ്പത്ത് ഒരു രാജ്യത്തിൻ്റെയോ വ്യക്തിയുടെയോ ചിന്തയിൽ നിന്നോ തപസ്സിൽ നിന്നോ ഉദിച്ചതല്ല. മുൻഗാമികളുടെ ശിരസിൽ കയറി നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടുതൽ ദൂരം കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ ഐസക് ന്യൂട്ടനെയാണ് നാം എപ്പോഴും ഓർക്കേണ്ടത്. നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. എന്നാൽ പണ്ടത്തെ മഹർഷിമാർ വിമാനമുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ലോകദൃഷ്ടിയിൽ നമ്മെ പരിഹാസ്യരാക്കുകയേയുള്ളൂ.